ഫൈനലി ബിഫോർ ഐ കൺക്ലൂഡ് ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യമുണ്ട്. ഐ അറ്റാക്ക് ദ ആർ എസ് എസ് ആൻഡ് ദ ബി ജെ പി ആൻഡ് ഐ ഹാവ് ബീൻ ഡൂയിങ് ഇറ്റ് റിലന്റ്ലെസ്ലി. വിശ്രമങ്ങളില്ലാതെ, ഇടവേളകളില്ലാതെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും വെറുപ്പിന്റെ ആശയങ്ങളെ ഞാൻ കടന്നാക്രമിച്ചുകൊണ്ടേയിരിക്കാറുണ്ട്. 24/7 ദേ ആർ ആഫ്റ്റർ മീ. 24/7 എന്ന് പറയുന്നത് പോലെ അവരെന്റെ പുറകെയാണ് അതിന്റെ പേരിൽ. ഐ സ്പെൻഡ് 55 hours ബീങ് ഇന്റെറോഗേറ്റഡ് ബൈ ദ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എന്റെ ജീവിതത്തിലെ 55 മണിക്കൂർ അവരുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. After I gave a speech in parliament, the BJP had me removed from parliament. പാർലമെന്റിൽ അദാനിക്കും ബിജെപിക്കും എതിരായി സംസാരിച്ചതിന്റെ പേരിൽ എന്റെ പാർലമെന്റ് മെമ്പർ സ്ഥാനം പോലും ബിജെപി വളഞ്ഞ വഴികളിലൂടെ ഒഴിവാക്കിയിട്ടുണ്ട്. I was reinstated by the Supreme Court. അവസാനം സുപ്രീം കോടതി, പരമോന്നത കോടതിയിലേക്ക് ചെന്നിട്ടാണ് ആ വയനാടൻ ജനത തന്ന പാർലമെന്റ് മെമ്പർ സ്ഥാനം നമ്മൾ തിരികെ എടുത്തത്. They took away my house. I said to them, I don't want your house, I don't need your house, I have millions of houses in the hearts of India's people. ഒരു പാർലമെന്റ് മെമ്പർ എന്ന നിലക്ക് എനിക്ക് അനുവദിക്കപ്പെട്ട ഭവനത്തിൽ നിന്ന് എന്നെ പുറത്തിറക്കാൻ അവർക്ക് തിടുക്കമായിരുന്നു. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞത്, എനിക്ക് നിങ്ങളുടെ ഭവനമല്ല വലുത്, കോടിക്കണക്കിന് ഭാരതീയരുടെ ഹൃദയത്തിലുള്ള ഇടമാണ് എന്റെ ഭവനമെന്ന് ഞാൻ കരുതുന്നു എന്ന്. Now I have given a speech almost 35-40 minutes and I have not wavered from attacking the BJP. 35-40 മിനിറ്റായി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഞാൻ ഒരിക്കലും മടിയുള്ളവനല്ല ബി ജെ പിക്കെതിരെ വിമർശനം നടത്താൻ. ആർ എസ് എസിനെ ആക്രമിക്കാൻ എനിക്ക് യാതൊരു ഭയവും ഇല്ല. ബിക്കോസ് ഇറ്റ് ഇസ് എ ഐഡിയോളജിക്കൽ ബാറ്റിൽ ദാറ്റ് ഐ ഫൈറ്റ് ആൻഡ് ഐ റെപ്രസെന്റ് എൻ ഐഡിയോളജി. അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ നടത്തുന്ന ഈ പോരാട്ടം ആശയപരമാണ്. ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും വെറുപ്പിന്റെ ആശയങ്ങൾക്കെതിരായ ഒരാശയത്തെയാണ് ഞാൻ മുറുകെ പിടിക്കുന്നത്. I know that whenever someone attacks the BJP attacks them back. CBI, ED takes away their membership, takes away their house. എനിക്കറിയാം, BJP ആക്രമിക്കുമ്പോൾ, RSS നെ വിമർശിക്കുമ്പോൾ അവർ തിരിച്ചടിക്കുന്നത് ഒരുപക്ഷെ പാർലമെന്റ് മെമ്പർ സ്ഥാനം ഒഴിവാക്കിയായിരിക്കാം, ഒരുപക്ഷെ വീടുകളിൽ നിന്ന് മാറാൻ പറഞ്ഞിട്ടായിരിക്കാം, ഒരുപക്ഷെ CBIയുടെ പേരിലായിരിക്കാം, വേറൊരു പക്ഷെ ED പേരിലുമായിരിക്കാം. My question is, why is the BJP not attacking the chief minister of Kerala? Appa ende swabhavigamaya chodyam endu kondanu idonnum keralathinte mukhyamantrikkedire BJP upayogikkathathu ennalladan. Why are they not taking away his house, taking away his chief ministership, putting court cases on him, getting him interrogated by the ED? മറ്റു പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർക്കെതിരെ BJPക്കെതിരെ നിലപാടെടുത്തതിന്റെ പേരിൽ മാത്രം നടക്കുന്ന ആ സ്വഭാവങ്ങളൊന്നും കേരളത്തിന്റെ മണ്ണിൽ കാണുന്നില്ല. അവർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തൊടുന്നില്ല, അവരുടെ ഏജൻസികൾ ഈ മുഖ്യമന്ത്രിയുടെ അടുക്കലേക്ക് പോലും ചെല്ലുന്നില്ല. ആഫ്റ്റർ ഓൾ 2 chief ministers are in jail today. ഒന്നുമില്ലെങ്കിൽ നോക്കുക, 2 മുഖ്യമന്ത്രിമാർ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ജയിലിലടക്കപ്പെട്ടിരിക്കുകയാണ് BJPക്ക് വിരുദ്ധമായ നിലപാടെടുത്തതിന്റെ പേരിൽ മാത്രം. And the second question is, when the BJP is destroying the constitution, attacking democracy, destroying the institutions, dividing India, why is the chief minister of Kerala attacking me 24/7? ee rajyathinte bharanagadaneye BJP tagarkumbo, ee naadinte janadhipathya sheelangale BJP illadaakumbo, ഈ നാട്ടിലെ ജനതയെ മതത്തിന്റെ പേരിൽ അവർ വേലികെട്ടി തിരിക്കുമ്പോ, അപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ മുഴുവൻ അത് എനിക്കെതിരെയായിരുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. I am very happy for him to attack me, but he should also spend a little bit of time attacking the BJP and Mr. Modi and the RSS.